നമസ്കാരം അഞ്ച് സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണ റാലികൾ ആ റാലികളിൽ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും മര്യാദയില്ലാത്ത ഭാഷയിൽ ആക്രമിക്കുന്നത് തുടരുകയാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഇന്ന് രാജസ്ഥാനിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദിക്കെതിരെ അത്തരം ഒരു പരാമർശം കൂടി രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വ്യവസായി ഗൗതമദാനിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും പോക്കറ്റടിക്കാർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് പോക്കറ്റടിക്കാർ ഒരിക്കലും ഒറ്റയ്ക്ക് വരാറില്ല അവർ കൂട്ടം കൂട്ടമായിട്ടാണ് വരിക രണ്ടോ മൂന്നോ ആളുകൾ ഉൾപ്പെടുന്ന ഒരു സംഘമായിട്ടാണ് വരിക അതിലൊരാൾ ഈ പോക്കറ്റടിക്ക് ഇരയാകുന്നയാളുകളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കും മറ്റേയാൾ പോക്കറ്റ് കീറി മുറിച്ച് പണം അപഹരിക്കും മൂന്നാമൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് പൊതുജനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അപകട സാധ്യതയുണ്ടെങ്കിൽ അത് നൽകാൻ ഉദ്ദേശിച്ച് നിലയുറപ്പിക്കും ഇതാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗിച്ചത് ഇവിടെ ഈ മൂവർ സംഘത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അദാനിയോടും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടുമാണ് പ്രധാനമന്ത്രി ടെലിവിഷനിൽ വന്ന ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നുവെന്നും അദാനി ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നുവെന്നും ഇതെല്ലാം നിരീക്ഷിച്ച് എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് കാവലിരിക്കുകയാണ് അമിത്ഷായെന്നുമാണ് ഇന്ന് രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ പ്രസംഗിച്ചത് എന്തായാലും അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിജയിക്കും എന്ന് ചോദിച്ചാൽ പറയാനാകില്ല പക്ഷേ രാജസ്ഥാൻ ഉറപ്പായും വിജയിക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന കാണിക്കുന്നത് കാരണം അദ്ദേഹം എന്നൊക്കെ വ്യക്തിപരമായ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ ബി ജെ പി ഉജ്ജ്വലമായ വിജയം അവിടങ്ങളിൽ നേടിയിട്ടുണ്ട് നേരത്തെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കെ രാഹുൽ ഗാന്ധിയുടെ മാതാവ് സോണിയാ ഗാന്ധി മോദിയെ വിശേഷിപ്പിച്ചത് മരണത്തിൻ്റെ വ്യാപാരി എന്നായിരുന്നു തുടർച്ചയായി മൂന്ന് തവണയാണ് നരേന്ദ്രമോദി അവിടെ മുഖ്യമന്ത്രിയായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നയിക്കാൻ അദ്ദേഹം എത്തിയപ്പോൾ മണിശങ്കർ അയ്യർ പറഞ്ഞത് മോദി ഒരു ചായ വിൽപ്പനക്കാരനാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല വേണമെങ്കിൽ എ ഐ സി സി ആസ്ഥാനത്ത് വന്ന് ചായ വിറ്റോട്ടെ എന്നാണ് പരിഹസിച്ചത് പിന്നീട് കണ്ടതെല്ലാം ചരിത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ചരിത്രം കുറിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചൗക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കള്ളനെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിൻ്റെ അടിവേലറക്കുന്ന വിജയമായിരുന്നു ബി നേടിയത് ഇന്നിത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു അഞ്ചോളം നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് ദുശഗുനം എന്നായിരുന്നു ഇന്ന് വീണ്ടും പോക്കറ്റടിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നു എന്തായാലും ബി ജെ പിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഗുഡ് ബൈഗന് അഹമ്മദാബാദ് ഗുജറാത്ത്